ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലേ ചെയ്യൂ കൂടാതെ പുതിയ അറിവുകൾ ലഭിക്കുവാൻ നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീദേവി നമുക്ക് ആയുർവേദത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് അറിയാം ആയുർവേദം എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് എല്ലാം ഇതിൽ ഉൾപ്പെടും ദിനചര്യ ഋതുചര്യ തുടങ്ങിയ കാര്യങ്ങളൊട്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളും അതുപോലെ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എന്നുവരെയുള്ള കാര്യങ്ങൾ പോലും ആചാര്യന്മാർ ഗ്രന്ഥങ്ങളുടെ ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ കണ്ട് ഉള്ള ഒരു സമീപനം ആണ് അന്നത്തെ ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്കറിയാം ഡബ്ല്യു എച്ച് ഒയുടെ ഹെൽത്തിൻ്റെ ഡെഫിനിഷനിൽ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെൻ്റൽ വെൽബീങ് എന്നായിരുന്നു ആദ്യം ആദ്യമുണ്ടായിരുന്നു അതിനുശേഷം ആയുർവേദത്തിൻ്റെ പ്രിൻസിപ്പിൾസും കൂടെ അഡോപ്റ്റ് ചെയ്തിട്ട് സ്പിരിച്വൽ വെൽബീങ് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ അതിൽ ചേർക്കുകയാണ് ചേർക്കുകയാണുണ്ടായത് അത് ആയുർവേദത്തിൻ്റെ മഹാത്മ്യത്തെ പ്രത്യേകം എടുത്തു പറയുന്നതാണ് കാരണം ആ ഒരു ആപ്തന്മാർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ് ആയുർവേദത്തിനെ പ്രചരിപ്പിച്ചത് അവർക്ക് ത്രികാലജ്ഞാനം ഉണ്ടായിരുന്നു അതായത് ഭൂതം ഭാവി വർത്തമാനം ജ്ഞാനം ഉണ്ടായിരുന്ന എല്ലാം അകക്കണ്ണിൽ പോലും കാണാൻ ശക്തി ഉണ്ടായിരുന്ന അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആചാര്യന്മാരാണ് ആയുർവേദം രചിച്ചത് ഇതിൻ്റെ ആദ്യത്തെ പ്രചാരകന്മാർ അല്ലെങ്കിൽ ഇതിൻ്റെ ആയുർവേദ ആദ്യമായിട്ട് അറിഞ്ഞതും പറഞ്ഞു കൊടുത്തതും ഒക്കെ ബ്രഹ്മാവ് തൊട്ടുള്ള ആൾക്കാരാണ് ബ്രഹ്മാവ് കേട്ടറിഞ്ഞ ആയുർവേദ ആയുർവേദശാസ്ത്രത്തിനെ ദക്ഷപ്രജാപതിക്ക് കൊടുത്തു പിന്നെ അദ്ദേഹം അതിനുശേഷം അശ്വിനി കുമാരന്മാർക്ക് ദേവ വൈദ്യന്മാരായിട്ടുള്ള അശ്വിനീകുമാരന്മാർക്ക് പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഇന്ദ്രന് പറഞ്ഞു കൊടുത്തു ഇന്ദ്രന് ശേഷമാണ് അത്രയ പുനർസു മുതലായിട്ടുള്ള മറ്റ് മുനിമാർക്ക് ഇത് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ദേവ പരമ്പരയിൽ നിന്ന് വന്ന ദേവ ദേവഭാഷയും കൂടെയായ ദേവലിപിയായ ദേവനാഗരിയിൽ എഴുതപ്പെട്ട ആയുർവേദം അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നു ആയുർവേദത്തിൽ ദ്രവ്യങ്ങളെ അതായത് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ഭക്ഷണ പദാർത്ഥങ്ങളായാലും അവയെ ശോധനം ശമനം സ്വസ്ഥഹിതം അങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നു ശ്വതനം എന്ന് പറയുമ്പോൾ ശരീരത്തിന് പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിയുള്ളവയും ശമനം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൻ്റെ ബേസ് ആയിട്ടുള്ള ത്രിദോഷങ്ങളെ വാതപിത്ത കപങ്ങളുടെ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ അവയെ കറക്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉള്ളവയും അതുപോലെ സ്വസ്ഥ ഹിതം എന്ന് പറയുന്നത് ജനറൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതുമാണ് അപ്പോൾ ഇവിടെ പ്രത്യേകം ആലോചിക്കേണ്ടതുണ്ട് ആയുർവേദത്തിൻ്റെ ലക്ഷ്യം സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാരപ്രശമനം എന്നുള്ളതാണ് സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യവാനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉള്ള ആരോഗ്യത്തിനെ പ്രിസർവ് ചെയ്യാനും ആരോഗ്യമില്ലാതെയായ രോഗാവസ്ഥയിലെത്തിയ ആളുടെ ആരോഗ്യത്തിനെ വീണ്ടെടുക്കാനായിട്ടും രണ്ട് ഓപ്ഷനും ആയുർവേദത്തിൽ നേരത്തെ തന്നെ ആചാര്യന്മാർ പറയുന്നുണ്ട് അപ്പോൾ രോഗിക്ക് മാത്രമല്ല ആയുർവേദം ആരോഗ്യമുള്ളവനും ആയുർവേദമുണ്ട് ആരോഗ്യമുള്ളവനെ ഉദ്ദേശിച്ചാണ് കൂടുതലായിട്ടും ആയുർവേദ ഗ്രന്ഥങ്ങൾ ആദ്യം ദിനചര്യ ഋതുചര്യ ഒക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് അതിൽ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ആചാര്യന്മാർ പറയുന്നുണ്ട് ചികിത്സയുടെ തന്നെ മൂന്ന് ടൈപ്പായിട്ട് ദൈവ വ്യഭാശ്രയം യുക്തി വ്യഭാശ്രയം സത്വാവജയം അങ്ങനെ മൂന്ന് തരത്തിലുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് അതിൽ ദൈവ വ്യഭാശ്രയം എന്നുള്ളതിൽ മന്ത്ര ഔഷധ മണി മംഗല ഹോമ നിയമ പ്രായശ്ചിത്താദി എന്നൊക്കെ പറയുന്നുണ്ട് അതായത് നമ്മൾ നമ്മുടെ ആരാധന ആലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും അതുപോലെ പൂജിച്ച ജപിച്ച ചരട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോമങ്ങൾ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ചെയ്യിക്കുന്നതും ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വരും അതെല്ലാം ദൈവാ വ്യഭാശ്രയ ചികിത്സയാണ് അതുപോലെ യുക്തി വ്യപാശ്രയ ചികിത്സയാണ് വൈദ്യൻ്റെ യുക്തി അനുസരിച്ച് ഹിത അഹിതം രോഗിയുടെ ഹിത അഹിതം നോക്കി മരുന്ന് കൊടുക്കുന്നതാണ് യുക്തി വ്യഭാശ്രയം സത്വാജയ ചികിത്സയാണ് യോഗ പ്രാണായാമ ധ്യാനം മുതലായിട്ടുള്ള നമ്മുടെ സത്വത്തിനെ നമ്മുടെ മനസ്സിനെ എംപവർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ സത്വാവുചായ ചികിത്സയാണ് അപ്പോൾ ഇവിടെ പ്രത്യേകം പറയാൻ സാധിക്കും മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങൾ ആണെങ്കിൽ യുക്തി വ്യപാസ ചികിത്സയാണ് മെയിൻ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതാണ് മെയിൻ പാർട്ട് പക്ഷേ ആയുർവേദത്തിൽ ഇവയോടുകൂടി ഈ രണ്ട് കാര്യങ്ങൾക്കും അത്രയേറെ ഇമ്പോർട്ടൻസ് കൂട്ടത്തിൽ കൊടുത്ത് വരുന്നു അപ്പോൾ ഈ മൂന്ന് ചികിത്സകളും ഒരുപോലെ പ്രയോഗിച്ചാൽ രോഗിക്ക് ശമനം രോഗശമനം എളുപ്പത്തിൽ നടക്കുന്നു അപ്പോൾ രോഗിയല്ലാത്ത ആരോഗ്യവാനായിട്ടുള്ള ആൾക്കും ഈ ചികിത്സകൾ ചെയ്യാവുന്നതാണ് എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അതുപോലെ മനസ്സ് ഉണ്ടാവുന്നത് അന്നത്തിൽ നിന്നാണ് എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ എന്താണോ കഴിക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് സാത്വിക പ്രധാനമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് പാല് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ ചെന്നല്ലരി ചോറ് നെയ്യ് തേൻ അങ്ങനെ നല്ല പ്രോപ്പർട്ടീസ് നമ്മുടെ ശരീരത്തിനകത്ത് ഡൈജസ്റ്റീവ് മെറ്റബോളിസം ഒക്കെ കറക്റ്റായിട്ട് നടക്കാനും അതുപോലെ നമ്മുടെ ബുദ്ധിയെ പ്രതിരിപ്പിക്കാനും ഒക്കെ കഴിവുള്ള നല്ല ഫുഡ്സ് സബ്സ്റ്റൻസസ് തന്നെ നമ്മൾ കഴിക്കണം എന്ന് അതുകൊണ്ടാണ് ആയുർവേദ ആയുർവേദാചാര്യന്മാർ പറയാറുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് കഴിക്കുന്നുവോ എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരുന്നു എന്നാണ് ആയുർവേദ ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡയറ്റിന് അത്രയേറെ പ്രാധാന്യം ആയുർവേദത്തിൽ പറയുന്നത് അതുപോലെ മറ്റൊരു കൺസെപ്റ്റാണ് പദ്യം എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് ഹിതമായിട്ടുള്ളത് പഥം എന്ന് പറഞ്ഞാൽ സ്രോതസ്സാണ് ചാനൽസാണ് ശരീരത്തിൻ്റെ മൈക്രോ ചാനൽസ് അപ്പം ആ ഒരു പഥത്തിന് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണം ലൈഫ് സ്റ്റൈൽ മരുന്ന് അതാണ് ഇവിടെ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഹിതകരമായിട്ടുള്ള രോഗാവസ്ഥക്കനുസരിച്ച് നമ്മുടെ പ്രകൃതി അനുസരിച്ച് അതാണ് നമുക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പഥ്യം അപഥ്യമാണ് എന്താണ് ഒഴിവാക്കേണ്ടത് ഇപ്പം എരിവ് ഉപ്പ് പുളി അതുപോലെ അധികമായിട്ടുള്ള ആയാസം പകലുറക്കം രാത്രി ഉറക്കളച്ചിരിക്കുക അതൊക്കെ ഒഴിവാക്കാൻ പറയുന്നത് അത് അബദ്ധങ്ങളായതുകൊണ്ടാണ് നമുക്കത് ഹിതകരമല്ല ലോങ് ടേമിൽ അതുകൊണ്ടാണ് അവയെ വേണ്ട എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത ആയുർവേദത്തിൻ്റെ യഥാ പിൻഡെ തഥാ ബ്രഹ്മാണ്ടേ എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് ചേർത്ത് നിൽക്കുന്നവയാണ് പലപ്പോഴും ആയുർവേദത്തിലെ മരുന്നെടുക്കുന്ന രീതി പോലും അതായത് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടോ അതുതന്നെയാണ് യൂണിവേഴ്സിലുള്ളത് അപ്പം യൂണിവേഴ്സിലുള്ള നാച്ചുറൽ പ്ലാന്റ് സോഴ്സസ്സുകൾ അവയിൽ നിന്നാണ് മരുന്നുകൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റിനുമുള്ള പ്രപഞ്ചത്തിലെ പ്ലാന്റ്സും ഈ പ്ലാന്റ് സോഴ്സ് മാത്രമല്ല മെറ്റാലിക് സോഴ്സസ് ഉണ്ട് അതുപോലെ ചില ജന്തുക്കളിൽ നിന്നെടുക്കുന്ന പ്രത്യേക സാമഗ്രികളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സസ് ആയിരിക്കും ആയുർവേദത്തിന് മരുന്നുണ്ടാക്കാനായിട്ട് എടുക്കുന്നവ പിന്നെ വേറൊരു പ്രിൻസിപ്പിളാണ് ജഗത്യേവ മനോഷധം എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ലോകത്തിൽ ഉള്ള എന്തിനും ഏതിനും മരുന്ന് ആകാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് ഏത് പ്ലാന്റും ആയിക്കോട്ടെ വേറെ അറിയില്ല എങ്കിൽ പോലും അവയ്ക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു എഫക്റ്റ് ഉണ്ട് അത് നമ്മൾ ചെയ്ത് പരീക്ഷിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം ആചാര്യന്മാർ വൈദ്യന് കൊടുത്തിട്ടുണ്ട് ഇനി അഥവാ എന്തെങ്കിലും ഫോർമുലേഷൻസ് മരുന്നുകളാണെങ്കിൽ പോലും അവയുടെ അകത്തെ ഔഷധക്കൂട്ടുകൾ മാറ്റാനും അനുയോജ്യമായിട്ടുള്ളവ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇല്ലാത്തത് കളയാനും അങ്ങനെ ആ ഒരു ചെയ്യാനുള്ള മാറ്റി പരീക്ഷിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ആചാര്യന്മാർ തന്നിട്ടുണ്ട് അപ്പോൾ അത്രയും ആയിട്ടുള്ള ഒരു ശാസ്ത്രം കൂടെയാണ് ആയുർവേദം നേരത്തെ പറഞ്ഞു ചികിത്സ ശോധനം ശമനം എന്നിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ശമന ചികിത്സ എന്ന് പറയുന്നത് മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഒരു ബേസ് ശമന ചികിത്സയിൽ നിന്ന് തന്നെയാണ് അതായത് ദോഷങ്ങളുടെ ഇംബാലൻസിനെ ബാലൻസിലോട്ടാക്കുക അപ്പോൾ അത് പലപ്പോഴും ചില കണ്ടീഷൻസിൽ സപ്രസ് ചെയ്തിട്ടായിരിക്കാം അത് ടെമ്പററി ആയിട്ടുള്ള ഒരു റിലീഫിനെ അത് സഹായിക്കുകയുള്ളൂ ശമന ചികിത്സ അതേസമയം ശോധന ചികിത്സയാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ദോഷകോപങ്ങളെ വേരോടുകൂടി ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സയായിട്ടുള്ള വമനം വിരേചനം വസ്തി നസ്യം രക്തമോക്ഷണം എന്നിവ ഏറ്റവും പ്രധാനമാണ് അവയാണ് ഏറ്റവും ശരീരത്തിന് നല്ലത് അഭികാമ്യം എന്നൊക്കെ പ്രത്യേകം പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം പെട്ടെന്ന് ആർക്കും എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല പഞ്ചകർമ്മ ചികിത്സകൾ പ്രത്യേകം കണ്ടീഷൻസ് ഉണ്ട് ഇന്ന തരത്തിലുള്ള രോഗി ഇന്ന കണ്ടീഷൻസിൽ കൊടുക്കണം ഇന്ന മരുന്നുകൾ ചേർത്ത് കൊടുക്കണം എന്നൊക്കെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മരുന്ന് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ എല്ലാ അസുഖത്തിനും അതുപോലെ എല്ലാ ചികിത്സാ രീതികൾക്കും ആരോഗ്യത്തിൽ ഉണ്ട് നിദാന പരിവർജനമാണ് ചികിത്സ എന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് എന്താണോ രോഗത്തിൻ്റെ കാരണം ആ കാരണത്തിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ രോഗത്തിനെ വേരോടുകൂടി കളയാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു അതായത് ഉദാഹരണത്തിന് ഒരാൾക്ക് താരൻ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശരീരത്തിൽ ഡ്രൈനസ് അധികരിച്ചിട്ടാണ് എണ്ണ ശരീരത്തിൽ തേക്കാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്നു കാറ്റ് കൊള്ളുന്നു അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഭക്ഷണം ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കഴിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതിന് ലോങ് ടേമിൽ കാരണമായി തീരുന്നു അപ്പോൾ ദർശന സ്പർശന പ്രശ്നങ്ങൾ കൊണ്ട് അതായത് കണ്ടു മനസ്സിലാക്കുക തൊട്ട് മനസ്സിലാക്കുക ചോദിച്ച് മനസ്സിലാക്കുക അങ്ങനെ പല രീതിയിൽ രോഗിയെ അറിഞ്ഞിട്ട് വേണം ചികിത്സ നിശ്ചയിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ രോഗിയുമായിട്ട് ചെലവഴിക്കുന്ന നിമിഷങ്ങൾ ഏറ്റവും പ്രധാനമാണെന്നും അത് ശരിയാം വണ്ണം ചെയ്യണം എന്നും തന്നെയാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് രോഗ കാരണം എന്തെന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ചികിത്സ ഉണ്ടാവുകയുള്ളൂ ആ കാരണത്തിൽ നിന്ന് തന്നെ ചികിത്സ ചെയ്താൽ മാത്രമേ അത് ഫലപ്രദമാവുകയുള്ളൂ അതുകൊണ്ട് ആയുർവേദം എന്ന് പറയുന്നത് ഒരു ഒറ്റമൂലിയോ അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നോ ആയിട്ടുള്ള ഒരു ശാസ്ത്രമല്ല ഇത് അത്രയ്ക്കും ശാസ്ത്രത്തിനോട് അഭിമുഖം ആഭിമുഖ്യം ഉള്ളവർക്കും ഭാരതീയ തത്വചിന്ത മനസ്സിലാക്കാൻ കഴിവുള്ളവർക്കും ഒക്കെയാണ് ശരിക്കും അനുയോജ്യമായിട്ടുള്ളത് ആയുർവേദ പഠനം തിരഞ്ഞെടുക്കുമ്പോഴും ഈ കാര്യം പ്രത്യേകം ഓർമ്മയിൽ വെക്കേണ്ടത് തന്നെയാണ് നന്ദി